ഒരു ആംബിയൻസിൽ ഈ ഒരു പശ്ചാത്തലത്തിൽ ഇങ്ങനത്തെ ഒരു കാശ്മീരി വെജ് ബിരിയാണി നല്ല ടേസ്റ്റ് പുളിയല്ലേ കളറായി വരുന്നുള്ളൂ. ഒക്ടോബർ ലാസ്റ്റ് ആകുമ്പോഴത്തെ കളറാവുന്ന നല്ല കളറാവുന്നതാണ്. ചെന്നായക്കൂട്ടത്തിൽ ചെന്നുപെട്ട രണ്ട് ആട്ടിൻകുട്ടികളെ പോലെയായിരുന്നു ഗുൽമാർഗിലെ കുതിരക്കാരുടെ ഏജന്റുമാരുടെ ഇടയിൽ ചെന്നുപെട്ട ഞങ്ങളുടെ അവസ്ഥ. രണ്ടുപേർക്ക് കുതിരപ്പുറത്ത് ഗുൽമാർഗിലൂടെ സഞ്ചരിക്കാൻ 3500 രൂപ കൊടുക്കണം എന്ന് കേട്ട സ്തബ്ധരായി മുന്നോട്ട് നടന്ന ഞങ്ങൾക്ക് ഒടുവിൽ 1300 രൂപയ്ക്ക് രണ്ട് കുതിരക്കാരെ കിട്ടി. കുതിരയുടെ മുകളിലെ യാത്ര കുറച്ച് കടുപ്പം തന്നെയായിരുന്നു. പണ്ട് കാലത്ത് കുതിരപ്പുറത്ത് യുദ്ധത്തിന് പോയ പടയാളികളെ സ്മരിച്ചുകൊണ്ട് ഇതാ ഞങ്ങളുടെ യാത്ര തുടങ്ങുകയാണ്. അപ്പൊ നമ്മുടെ കുതിരമ്മ കയറിയിട്ടുള്ള സവാരി കുതിര സവാരി തുടരുകയാണ് ഗുൽമാർഗിൽ കൂടെ. ശരിക്കും ഗുൽമാർഗിലെ കുതിര സവാരി ഒരു ട്രാപ്പ് ആണെന്ന് പറയേണ്ടി വരും. ആദ്യമായി എത്തുന്നൊരു സഞ്ചാരിക്ക് വലിയ ധാരണയൊന്നും ഇവിടുത്തെ സ്ഥലത്തെക്കുറിച്ച് ഉണ്ടാവില്ല. നടന്നു പോകാനുള്ള വഴി വ്യക്തമായും മനസ്സിലാക്കാത്ത രീതിയിലാണ് ഇവിടുത്തെ ഭൂപ്രകൃതി. അതിവർ നന്നായി മുതലെടുക്കുന്നു. ശരിക്കും നടന്നുപോയി കാണാനുള്ള ദൂരമേ ഉള്ളൂ. വിശാലമായ പുൽമേടുകളും ഷൂട്ടിംഗ് പോയിന്റുകളും ചിൽഡ്രൻസ് പാർക്കുകളുമാണ് കുതിരസമാരിയിൽ നിന്നുള്ള ദൂരക്കാഴ്ചകൾ. തീരെ മനസ്സിലാകാത്ത മറ്റൊരു കാര്യം, വാഹനങ്ങൾക്ക് പ്രവേശനമില്ല എന്ന് പറഞ്ഞാണ് നമ്മുടെ ടാക്സിക്കാരൻ കാർ പാർക്കിംഗ് ഗ്രൗണ്ടിൽ നിർത്തിയിട്ടത്. അങ്ങനെയാണ് ഞങ്ങൾ കുതിര സവാരിക്ക് ഒരുങ്ങി പുറപ്പെടുന്നത്. പക്ഷേ ധാരാളം വാഹനങ്ങൾ ഗുൽമാർഗിൻ്റെ പുൽമേടുകൾക്കിടയിൽ കാണാം. ഇവിടുത്തെ ഗവൺമെൻറ് സംവിധാനങ്ങളൊന്നും തന്നെ ഈ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ള കാര്യം വ്യക്തമാണ്. സഞ്ചാരികളെ പരമാവധി പിഴിയുക തന്നെയാണ് ഉദ്ദേശം. അങ്ങനെ കുതിര കുന്ന് കയറിക്കൊണ്ടിരിക്കുകയാണ്. അറപ്പ കേബിൾ കാറിൻ്റെ അടുത്തേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഒരാൾക്ക് 1700 രൂപയാണ് കേബിൾ കാറിന് കൊടുക്കുക. അവിടുത്തെ വ്യൂ എന്ന് പറയുന്നത് എങ്ങനെയാണ്? നമുക്ക് നോക്കാം അവിടുത്തെ വ്യൂ. നല്ല പൂക്കൾ. അകല കൂടാ ചായ ഉദർസെ ഗിലൻ മർജാനൊക്കെ ഇല്ലേ. ഈ കുതിരക്കാർ ഇപ്പോൾ ചെയ്യുന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലായോ? അവർ നമ്മളെ കൊണ്ടുപോകുന്ന സ്ഥലത്തിനും അപ്പുറം നല്ല കിടിലൻ സ്ഥലങ്ങളുണ്ട്. കുറച്ചും കൂടി കാശ് തന്നാൽ അവിടത്തേക്ക് നിങ്ങളെ കൊണ്ടുപോകാം എന്ന് പറഞ്ഞ് നമ്മളെ ക്യാൻവാസ് ചെയ്യുകയാണ് ഈ മിടുക്കർ ചെയ്യുന്നത്. പക്ഷേ കളി മലയാളികളോടാണ് എന്നിവർ മറന്നുപോയി. പറഞ്ഞ സ്ഥലങ്ങൾ മാത്രം മതിയെന്നും അതിനപ്പുറം ഒരടി ഞങ്ങൾക്ക് മുന്നോട്ട് പോകേണ്ടതില്ല എന്നും തീർത്തു പറഞ്ഞപ്പോൾ കുതിരക്കാർ സംസാരം നിർത്തി. എങ്ങനെയുണ്ട്, എന്താ നിങ്ങളൊരു അഭിപ്രായം പറയും? അല്ല നമുക്ക് എന്താ വെച്ചാൽ നമുക്ക് സീനറി നല്ല ഫോണ് നോക്കണേ, കയ്യിൽ വീണു പോലെ സീനറി സീനറി നമുക്ക് ഇതിൽ നല്ല രീതിയിൽ കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. നിങ്ങൾക്ക് എങ്ങനെയുണ്ട് യാത്ര? എങ്ങനെ യാത്ര? എങ്ങനെ ഉണ്ട്? പക്ഷെ കുതിര കുറച്ച് ഷെയ്ക്കിംഗ് ഉണ്ട്. കുതിര ആള് കുറച്ച് പെശകാണെന്ന് പറഞ്ഞ പോലെ കുതിര ചാട്ടം. നല്ലൊരു വ്യൂ പോയിന്റ് അല്ലേ. ഒരുപാട് സിനിമകളൊക്കെ ഷൂട്ട് ചെയ്ത സ്ഥലമാണെന്നാണ് പറയുന്നത്. അപ്പൊ നമ്മള് വളരെ മനോഹരമായിട്ടുള്ളൊരു സ്ഥലത്തെത്തി. പാറഫിനും വഹിച്ചുകൊണ്ട് കുതിര ഇങ്ങനെ മുന്നിൽ പോവാ. 1995 ഇവിടെ ഉണ്ടായ ഒരു ഭീകരാക്രമണത്തിൽ തകർക്കപ്പെട്ട ഒരു കെട്ടിടത്തിൻ്റെ അവശിഷ്ടമാണ് നമ്മുടെ മുന്നിൽ കാണുന്നത്. അതിനുശേഷം അതിൻ്റെ ഉടമസ്ഥൻ മടങ്ങി വരികയോ അവിടെ യാതൊരു പ്രവർത്തനങ്ങളോ നടന്നിട്ടില്ല എന്നാണ് കുതിരക്കാർ നമ്മോട് പറഞ്ഞത്. ആർഫ നിങ്ങൾ കുതിരേനെയും കൊണ്ടുപോകണോ കുതിര നിങ്ങളെയും കൊണ്ടുപോകണം? '95 ടെററിസ്റ്റ് അറ്റാക്ക് നടന്ന ഒരു സ്ഥലമാണ്. ജനലൊക്കെ കംപ്ലീറ്റ് പൊളിച്ചു കളഞ്ഞിട്ടില്ലേ. അതിനുശേഷം ഇവിടെ ഒന്നും നടന്നില്ല. ഇവിടുന്നാണ് നമ്മൾ ഗുൽമാർഗിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള കേബിൾ കാർ. ഈ കേബിൾ കാറിലേക്ക് പോകേണ്ടത് രണ്ട് ഘട്ടങ്ങളായിട്ടാണ്. അപ്പം നമുക്കിവിടെ ഒരു ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. അപ്പോൾ ഈ ടിക്കറ്റ് കൗണ്ടറിൽ
ഫസ്റ്റ് ഫേസ് 740 740 രൂപ സെക്കൻഡ് ഫേസ് രണ്ടും കൂടെ വരുന്ന സമയത്ത് 1690 രൂപ വരും ഒരാൾക്ക് 1690 ഏറ്റവും മുകളിലേക്ക് പോകണമെങ്കിൽ പകുതി വരെ ആണെങ്കിൽ 740 അത് ഇവിടുന്ന് എടുത്തിട്ട് വേണം ഈ ടിക്കറ്റ് എടുത്തിട്ട് വേണം ദൂരെ കാണുന്ന ഉണ്ടോ കേബിൾ കാറുണ്ട് അതിലേക്ക് പോകണം അതിലേക്കാണ് നമ്മൾ പോകേണ്ടി പോകുന്നത് ഓക്കെ അങ്ങനെ ഗുൽമാർഗിലെ ഏറ്റവും പ്രധാന ആകർഷണമായ കേബിൾ കാറിൽ കയറി ഫേസ് വണ്ണിൻ്റെ മുകളിലേക്ക് ഞാനും ആർഫും അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നവംബർ അവസാനത്തോടെ നമ്മൾ ഈ താഴെ കാണുന്ന പ്രദേശമെല്ലാം മഞ്ഞിനടിയിലായിട്ട് മാറും. ആ സമയത്ത് ഗുൽമാർഗിലെ കേബിൾ കാർ യാത്ര അവിസ്മരണീയമായ ഒരു അനുഭവമാണ്. പക്ഷേ ഇപ്പോൾ മഞ്ഞില്ലെങ്കിലും വളരെ മനോഹരമായിട്ടുള്ള പ്രകൃതിയുടെ കാഴ്ചകൾ കണ്ടുകൊണ്ട് നമുക്ക് ഈ കേബിൾ കാറിൽ സുഖകരമായി സഞ്ചരിക്കാം. ഏകദേശം 15 മിനിറ്റോളം ദൈർഘ്യമുള്ളതാണ് ഗുൽമാർഗിലെ ആദ്യഘട്ട കേബിൾ കാർ യാത്ര. ഉയരങ്ങളിലേക്ക് പോകുമ്പോഴുള്ള ആർഎഫിന്റെ ചങ്കെടുപ്പ് വ്യക്തമായും എനിക്ക് കേൾക്കാമായിരുന്നു. ഫസ്റ്റ് ഫേസിൻ്റെ ഏറ്റവും മുകളിൽ എത്താൻ വേണ്ടി പോവാണ്. 15-ാമത്തതിലെത്തി. ഇനി 16, 17 തൂണുകളിലാണ് ഈ ഫസ്റ്റ് ഫേസ് നിൽക്കുന്നത്. അതിൽ 17-ാമത്തെ, അതായത് 15 ആണ് അതിൽ കാണുന്നില്ല. 15, 16, 17 എങ്ങനെയുണ്ട് നമ്മുടെ കേബിൾ കാർ? കേബിൾ കാർ പൊളിയല്ലേ? ഗുൽമാർഗ് മൊത്തം നമുക്ക് ഒറ്റ വീഡിയോ കാണാന്നുള്ളതാണ്. അങ്ങനെ നമ്മളിതാ ഫസ്റ്റ് ഫേസിൽ ഇറങ്ങി. ഇപ്പൊ നമ്മൾ ഫസ്റ്റ് ഫേസിലെത്തി. ഈ ഇവിടുന്നാണ് സെക്കൻഡ് ഫേസ് പോകണം. നമ്മൾ സെക്കൻഡ് ഫേസിൽ നമ്മൾ കയറാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ ശരിക്കും കാണാം ആ മലയുടെ ഏറ്റവും ടോപ്പിൽ വരെ സെക്കൻഡ് ഫേസ് എത്തുന്നുണ്ട്. അപ്പോഴത്തേക്കും ആ വ്യൂ എന്ന് പറയുന്നത് മൊത്തത്തിൽ കിട്ടും. അപ്പൊ നിങ്ങൾ വരികയാണെങ്കിൽ സെക്കൻഡ് ഫേസ് കൂടി എടുക്കുകയാണെങ്കിൽ ചെറിയ റേറ്റിൽ തന്നെ അതിന്റെ ടോപ്പിൽ പോകാൻ പറ്റും. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഗുൽമർഗ് എന്ന് പറയുന്ന ഫീൽ ചെയ്യണമെങ്കിൽ കേബിൾ കാറിൽ കയറിയിരിക്കണം. അത് നമ്മൾ അനുഭവിച്ചു കഴിഞ്ഞാൽ വളരെ മഞ്ഞുള്ള സമയങ്ങളിൽ മഞ്ഞുള്ള സമയം ഇവിടുത്തെ മഞ്ഞ് നിറഞ്ഞിരിക്കും. നല്ല രീതിയിൽ മഞ്ഞിന്റെ ഫീലും പിടിച്ചുകൊണ്ടിട്ട് ഒക്ടോബർ നവംബർ ഡിസംബർ മാസങ്ങളല്ലേ എസ് പി? അതെ അതെ അതെ. ഗുൽമാർഗിൽ എത്തിക്കഴിഞ്ഞാൽ നിർബന്ധമായും ചെയ്യേണ്ട ഒരു ആക്ടിവിറ്റിയാണ് ഈ കേബിൾ കാർ യാത്ര. രണ്ട് ഘട്ടങ്ങളിലായുള്ള ഈ യാത്രയുടെ 1-ാം ഘട്ടം പിന്നിട്ടാൽ തന്നെ പ്രകൃതിയുടെ മനോഹര ദൃശ്യങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. ഒരു സീറ്റ് കോൺ എടുക്കാം അല്ലേ? ഗുൽമാർഗിന്റെ പശ്ചാത്തലത്തിൽ ഒരു സീറ്റ് കോൺ. തേങ്ങയുടെ പീസ് എസ് പി. അതെ, കണ്ട ബദാം. കഴിച്ചു നോക്കേ എസ് പി. നല്ല ടേസ്റ്റ് ഉണ്ട്. ആണോ? കഴിക്കാം. ഞാനും കഴിക്കട്ടെ. ഇപ്പൊ ഗുൽമാർഗിന്റെ പശ്ചാത്തലത്തിൽ അല്ലേ നമ്മുടെ ബിരിയാണി, വെജിറ്റബിൾ ബിരിയാണി കഴിക്കല്ലേ. അങ്ങനെ നമ്മള് തിരിച്ചിറങ്ങാൻ വേണ്ടി പോവാണ്. Thank you.
ഗോണ്ടോള കേബിൾ കാർ റൈഡ് കഴിഞ്ഞ് നമ്മൾ താഴത്തേക്ക് തിരിച്ചെത്തി. എന്തായാലും നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസ് ആണ്. നിങ്ങൾ തീർച്ചയായിട്ടും കാശ്മീർ വരുമ്പോൾ ഗുൽമാർഗ് വരിക, ഗോണ്ടോള കേബിൾ കാറിൽ കയറുക, അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കും. മോളത്തെ ഫുഡും കഴിക്കാൻ മറക്കരുത്. ഓക്കെ, വരുന്ന വഴിയിൽ ഞങ്ങൾ ചെറിയൊരു ആപ്പിൾ തോട്ടത്തിലും കയറി. കാശ്മീരിലെ ആപ്പിൾ തോട്ടങ്ങൾ പ്രധാനമായും പഹൽഗാം മേഖലയിലാണ്. ഗോണ്ടോള കേബിൾ കാറിന് അടുത്തുള്ള അല്ലെങ്കിൽ ഗുൽമാർഗിനടുത്തുള്ള ഈ ആപ്പിൾ തോട്ടം താരതമ്യേന ചെറിയൊരു ആപ്പിൾ തോട്ടമാണ്. ഇവിടെയും ടൂറിസം മനോഹരമായി ഉപയോഗപ്പെടുത്തിയിരിക്കുന്നു. ഈ ചെറിയ ആപ്പിൾ തോട്ടത്തിലേക്ക് കയറാൻ ഒരാൾക്ക് 20 രൂപയാണ് ചാർജ്. ഇതിലേറ്റവും രസകരമായ കാര്യം ടാക്സി ഡ്രൈവറുമായി ആപ്പിൾ തോട്ടക്കാർക്കുള്ള മുൻധാരണയാണ്. ഞങ്ങൾ ആപ്പിൾ തോട്ടത്തിൽ കയറിയ സമയത്ത് തന്നെ ഞങ്ങൾ നൽകിയ 40 രൂപയിൽ നിന്ന് 20 രൂപ ഡ്രൈവർ തന്ത്രപൂർവ്വം കൈപ്പറ്റുന്നത് ഞങ്ങൾ കണ്ടു. കളറായി വരുന്നുള്ളൂ. ഒക്ടോബർ ലാസ്റ്റ് ആകുമ്പോഴത്തെ കളറാവുന്ന നല്ല കളറാവുന്നതാണ്. ഇങ്ങനെ ഒരു പൂക്കത്ത് പോലെ കുഴപ്പമില്ല, ചെറിയ ഇതിന് നന്നായിട്ടുണ്ടല്ലേ. അതെ, ചെറിയൊരു തോട്ടമായതുകൊണ്ടായിരിക്കണം ആപ്പിൾ പറിക്കാൻ പാടില്ല എന്ന കർശന നിർദ്ദേശമുണ്ടായിരുന്നു. പക്ഷേ കൈതട്ടി ഒരു ആപ്പിൾ താഴെ വീണാൽ പിന്നെ അതിൻ്റെ രുചി നോക്കാതെ നമ്മൾ എന്ത് മലയാളികളാണ്. ഇങ്ങനെയുണ്ട്. ഏ, നമ്മൾ പുറത്തുനിന്ന് വാങ്ങിയതും ഇത് കഴിക്കുമ്പോൾ രണ്ടും ഫ്രഷാന്നുള്ള ഫീൽ ഉണ്ടാവും. ഈ ചെറിയ ആപ്പിൾ തോട്ടത്തിൽ കയറിയപ്പോഴാണ് വലിയൊരു ആപ്പിൾ തോട്ടം കാണണമെന്ന ആഗ്രഹം ഞങ്ങൾക്കുണ്ടായത്. അങ്ങനെയാണ് പഹൽഗാം എന്ന കാശ്മീരിൻ്റെ മറ്റൊരു സ്വർഗത്തിലേക്ക് ഞങ്ങൾ അടുത്ത ദിവസം യാത്ര ചെയ്യുന്നത്. പ്രകൃതിയുടെ അപൂർവ ചാരുതയും ആപ്പിൾ ചെടികളുടെ താഴ്വരയുമാണ് പഹൽഗാമിൽ ഞങ്ങളെ എതിരേറ്റത്. ആ കാഴ്ച നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അടുത്ത വെള്ളിയാഴ്ച രാത്രി 9 മണിക്ക് കാണാം.